ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഖിൽ ശ്യാമ റിവ്യൂലേക്ക് സ്വാഗതം. അഖിൽ പറയുന്നു, ന്യായോ അന്യായോ ഒക്കെ പരിശോധിക്കാൻ തെളിവുകൾ എടുത്തോ, സാക്ഷികൾക്ക് സംസാരിക്കാൻ അനുവാദം കൊടുത്തോ, നാടുകടത്തി പോലും വധശിക്ഷ കൊടുക്കാത്തത് വലിയ ഔദാര്യമാണത്രേ. അരുൺ പറയുന്നു, അഖിലെ അമ്മയോട് നീ ഈ രീതിയിലൊന്നും സംസാരിക്കരുത്. അഖിൽ ചോദിക്കുകയാണ്, അമ്മയോ? ഏതമ്മ? ഇത് അമ്മയൊന്നും അല്ല, ഏകാധിപതിയാ. ഈ വീടൊരു സാമ്രാജ്യമാണ് അമ്മയ്ക്ക്. നമ്മളൊക്കെ പ്രജകള്, പ്രജകള് പോലുമല്ല അടിമകള്. ഇത് കേട്ട് ആദ്യം പറയുകയാണ്, എട മതി, അഖിലെ നിർത്ത്. അഖിൽ പറയുന്നു, കൊള്ളാം. എന്നെ എതിർക്കാൻ വേണ്ടിയാണെങ്കിലും എന്റെ ചേട്ടന്മാർക്ക് ഒറ്റ അഭിപ്രായം വന്നല്ലോ, അത് മതി. പക്ഷേ ഏട്ടാ, ഞാൻ നിർത്താൻ പോകുന്നില്ല. എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയേ ഞാൻ നിർത്തു. അമൃത പറയുന്നു, അഖി ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. അമ്മേ, മതി അമ്മേ, നമുക്ക് ഇതൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വസന്തരാമ പറയുന്നു, ആവശ്യമില്ലാതെ ആരും ഇവിടെ സംസാരിക്കണ്ട. എന്റെ ഭാഗം പറയാൻ ഞാൻ ആരുടെയും സഹായം ആവശ്യപ്പെട്ടിട്ടുമില്ല. ഞാൻ ചെയ്തത് തന്നെയാ, അതിലൊരു മാറ്റവും ഇല്ല, കുറ്റബോധവും ഇല്ല. ഏകാധിപതിയെങ്കിൽ അത് അങ്ങനെ തന്നെയാ. അഖിൽ ചോദിക്കുന്നു, ഏകാധിപതികളുടെ ഒക്കെ അവസാനം എങ്ങനെയാണെന്നറിയുമോ? വർമ്മ അഖീന്ന് വിളിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എന്റെ അമ്മേ, പറഞ്ഞു പറഞ്ഞ് ഇവൻ ഏതറ്റം വരെയാ പറയുന്നത്? കൊന്നുകളയുമെന്നൊക്കെയല്ലേ വളച്ചുകിട്ടി ഇവൻ സൂചിപ്പിക്കുന്നത്? അച്ഛാ, എനിക്കിത് കേട്ടു നിൽക്കാൻ പറ്റില്ല. ആദ്യേട്ടാ, അരുണെ, നിങ്ങളുടെ അനിയനെ തളയ്ക്കണം, അല്ലെങ്കിൽ ഇവൻ ഈ വീട് കുത്തി മറിച്ചിടും. ആദ്യ പറയുന്നു, അച്ഛാ, അച്ഛനൊരു തീരുമാനം പറ. അപ്പൊ ശ്യാമ പറയുകയാണ്, അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കൊരു അവസരം എന്താ? ശ്യാമ പറന്ന് വർമ്മ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അച്ഛാ, എന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച വന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. ഉടനെ അഖിൽ പറയുകയാണ്, ഒരു വീഴ്ചയും വന്നിട്ടില്ല. ഉടനെ ശ്യാമ പറയുന്നു, ഞാൻ പറയട്ടെ അഖിൽ സർ, ഞാൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തിരുന്നു, അത് സത്യമാണ്. പക്ഷേ ഇന്ന് ആ ചേച്ചിയെ ജയേഷ് ആക്രമിച്ചു, അത് ഞാൻ കണ്ടു, ഞാൻ ഇടപെട്ടു. ഞാൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവിടെ എന്തൊക്കെയാ നടക്കുക എന്ന് എല്ലാവർക്കും ഊഹിക്കാമല്ലോ. ഈ കുടുംബത്തോട് ജയേഷ് കാണിച്ചതൊക്കെ അറിയാലോ. ഞാൻ ബഹളം വെച്ചപ്പോൾ ജയേഷ് പോയി. ഞാനും കൂടി വീട് വരെ ചെല്ലുമോന്ന് ആ ചേച്ചി ചോദിച്ചു. അവരാകെ പേടിച്ചു പോയിരുന്നു. അമ്മേ, എന്നെ അമൃതയുടെയും ഐശ്വര്യയുടെയും അമ്മയും പോലൊരു പെണ്ണ് സഹായം ചോദിച്ചു. ആ സമയത്ത് ആ ആളുടെ കൂടെ നിൽക്കുന്നതല്ലേ യഥാർത്ഥ സത്യം. എത്ര വലിയ ശബ്ദം ചെയ്തിരുന്നുവെങ്കിലും അവസരത്തിനൊത്ത് നമ്മൾ ഓരോന്ന് ചെയ്യേണ്ടതല്ലേ അമ്മേ? ദൈവങ്ങൾക്കും ഇഷ്ടം അതായിരിക്കും. വസന്തരാമ പറയുന്നു, ഒരു കൊടും തെറ്റു ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നത് കണ്ടില്ലേ? പുറത്തു നിന്ന് ആലോചിച്ചു കൂട്ടിയതായിരിക്കും. ആനന്ദേട്ട, വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ആൾ ആനന്ദേട്ടൻ. ഞങ്ങളോട് ആനന്ദേട്ടൻ എപ്പോഴും പറയുന്നതും കൊടുത്ത വാക്ക് പാലിക്കണമെന്നാ. ഇവള് പക്ഷേ വാക്ക് തെറ്റിച്ചു, അതിന് ഞാൻ ശിക്ഷ വിധിച്ചു. ഇവളെ ഇവിടെ കയറ്റുന്ന പ്രശ്നമില്ല. ശ്യാമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഖിൽ പറയുന്നു, എന്നാൽ ഞാൻ എന്റെ സ്റ്റാൻഡ് പറയാം. ഞാൻ താലി കെട്ടിക്കൊണ്ടുവന്ന എന്റെ പെണ്ണ ശ്യാമ. അവളുടെ കണ്ണീര് തുടയ്ക്കാനാകുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഏതായാലും ഇതിപ്പോ എതിർവശത്ത് സ്വന്തം അമ്മയായി പോയി. അതുകൊണ്ട് കുറച്ചങ്ങ് ക്ഷമിക്കാം. ചെയ്ത തെറ്റിന് ശ്യാമയോടമ്മ മാപ്പ് പറയണം. എന്നാൽ തൽക്കാലത്തേക്കൊക്കെ മറക്കാം. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ശ്യാമ കണ്ണു തുറങ്ങിയ സർ വേണ്ടാന്ന് പറയുകയാണ്. ഉടനെ അഖിൽ പറയുന്നു, വേണം. ആദ്യം ചോദിക്കുന്നു, നീ എന്താടാ പറഞ്ഞത്? അമ്മ ശ്യാമയോട് മാപ്പ് പറയണമെന്നോ? അരുൺ പറയുന്നു, ദേ ഈ പറഞ്ഞതിന് നീ മാപ്പ് പറയണം അമ്മയോട്. ഐശ്വര്യ പറയുകയാണ്, കൊള്ളാം. നമുക്ക് എല്ലാവർക്കും കൂടിയെ വല്ല വിഷവും വാങ്ങിക്കഴിച്ച് ജീവൻ അവസാനിപ്പിക്കുന്നതാ നല്ലത്. നിങ്ങളുടെ അമ്മ ഇവളോട് മാപ്പ് പറയണമെന്ന്. ഇവൾ ഇവനെ പുറത്തുനിന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചാ കൊണ്ടുവന്നിരിക്കുന്നത്, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുക. അമൃത പറയുന്നു, ഐശ്വര്യ പ്രശ്നമൊന്ന് തണുപ്പിക്കാൻ നോക്കുമ്പോൾ നീ ആളി കത്തിക്കരുത്. വർമ്മ പറയുന്നു, അങ്ങനെ ആരും മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. അഖിൽ പറയുന്നു, അച്ഛാ ആരെയും വേദനിപ്പിക്കാനല്ല, ശ്യാമയുടെ മനസ്സിനേറ്റ മുറിവുണക്കാനാ ഇങ്ങനെയൊരു പരിഹാരം പറഞ്ഞത്. എന്റെയും മനസ്സ് ശാന്തമാക്കണം. ഐശ്വര്യ ചോദിക്കുന്നു, എന്നാലും നിനക്കിതെങ്ങനെ പറയാൻ തോന്നി? കുടുംബത്തിന്റെയും കമ്പനിയുടെയും പ്രധാന അവകാശി അമ്മയാ. ആ കമ്പനിയുടെ ശമ്പളമാ നീ വാങ്ങുന്നത്. ശ്യാമയും അവിടുത്തെ ഉദ്യോഗസ്ഥയാ. നിങ്ങളുടെ ഇപ്പോഴത്തെ ആർഭാടം ഒക്കെ ഈ അമ്മയുടെ ഔദാര്യമാ. ഇതെല്ലാം കൂടി അനുഭവിച്ച് സുഖിച്ചിട്ട് ആ അമ്മയെ കൊണ്ട് ഭാര്യയോട് മാപ്പ് പറയിപ്പിക്കണം അല്ലേ? ഉദ്യോഗവും സ്വത്തും ഒക്കെ തിരിച്ചു കൊടുത്തിട്ടാണെങ്കിലേ പറയുന്നതിൽ ഒരർത്ഥമുണ്ട്. വസന്തരാമ പറയുന്നു, ഐശ്വര്യ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഞാൻ പറയാൻ ആലോചിച്ചതാ അവള് പറഞ്ഞത്. ഭാര്യയുടെ അഭിമാനത്തിന് വേണ്ടി സ്വന്തം അമ്മയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ ഒരുങ്ങിയ ആദർശ ഭർത്താവല്ലേ? ഐശ്വര്യ പറഞ്ഞതിന് അർത്ഥമുണ്ട്. അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളാണോ അതോ ഭാര്യയുടെ അഭിമാനമാണോ വലുത്? ഇത് കേട്ട് അഖിൽ പറയുന്നു, എനിക്ക് എന്റെ ഭാര്യയുടെ അഭിമാനമാ. ഭാര്യയുടെ അഭിമാനം തന്നെയാ വലുത്. എന്നെ സംബന്ധിച്ച് ശ്യാമയുടെ കണ്ണീരിനും വലുതല്ല. ഈ പറയുന്ന ജോലിയും സ്വത്തുക്കളും കാറും മാളികയും ഒന്നും. കുറെ കാലം ശ്യാമയുടെ കുടുംബത്തെക്കുറിച്ചും ശ്യാമയുടെ നിറത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് അകൽച്ച കാണിച്ചു. ഇടയ്ക്കൊന്നും മനസ്സു മാറി. പക്ഷെ അടിസ്ഥാന രീതികൾക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ലാന്ന് ഇപ്പൊ മനസ്സിലായി. പക വന്നാൽ എന്തും ചെയ്യും. ഇങ്ങനെയുള്ള ആളിന്റെ വക ഉദ്യോഗവും ശമ്പളവും ഒന്നും വലിയ കാര്യമല്ല. ഐശ്വര്യ പറയുന്നു, എങ്കിൽ അഖി നീ അതൊക്കെ അങ്ങ് എഴുതി കൊടുക്ക്. ഈ അമ്മയുടെ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറ. അമൃത പറയുന്നു, ഐശ്വര്യ പറഞ്ഞു പറഞ്ഞ് നീ കാര്യങ്ങൾ മറ്റൊരവസ്ഥയിലേക്ക് എത്തിക്കരുത്. വസന്തരാമ പറയുന്നു, ഐശ്വര്യ പറയുന്നതാണ് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ. ആനന്ദേട്ടാ പറ, ആദ്യം നമ്മുടെ കമ്പനിയിലെ ജോലിയും ബാക്കി സകലമാന സുഖ സൗകര്യങ്ങളും ഉപേക്ഷിക്കാൻ, എന്നിട്ട് ഭാര്യയുടെ അഭിമാനത്തെ കുറിച്ച് പറയാൻ. വർമ്മ പറയുന്നു, എന്നെ ഒരു വിട്ടുവേഷം കെട്ടിച്ച് ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുകയാണല്ലേ? എന്നാൽ ആ രീതിയിൽ പോട്ടെ. അഖിലിന്റെ കയ്യിൽ പിടിച്ച ശ്യാമ പറയുന്നു, സർ അച്ഛൻ വിഷമിച്ച് നിൽക്കുക.
നമുക്ക് ഇതൊക്കെ നിർത്താം. അമ്മേ, അമ്മേ അഖിൽ സാറ് പറഞ്ഞത് ദയവായിട്ട് മറക്കണം. വസുന്ധരാമ ചോദിക്കുന്നു, നീ ആരാടി ഇതൊക്കെ പറയാൻ? സംസാരിക്കുന്നത് ഞാനും എന്റെ മോനും കൂടിയാ. ഇതിനിടയ്ക്ക് നീ ഉപദേശിക്കണ്ട. പിന്നെ ആനന്ദേട്ടൻ എന്റെ ഭർത്താവാ, എന്നെ മനസ്സിലാക്കുന്ന ആള്. ആനന്ദേട്ടന്റെ വിഷമം ഞാൻ മാറ്റിക്കോളാം. ആനന്ദേട്ടാ, അവനോട് ചോദിക്ക് ഇപ്പോഴുള്ള പദവികളെല്ലാം രാജിവെക്കാൻ പറ്റുമോന്ന്. ഇത് കേട്ട് അരുൺ പറയുന്നു, അതൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കാം. ആദ്യ പറയുന്നു, അഖിലെ ശ്യാമെ നിങ്ങൾ മുറിയിലേക്ക് പോയിക്കോ. അപ്പോഴ അഖിൽ പറയുകയാണ്, ഇല്ലേട്ടാ കാര്യങ്ങൾ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞില്ലേ, എല്ലാം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഈ കമ്പനിയിലെ ജോലിയും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ രാജിവെക്കാൻ പോകുക. ഇത് കേട്ട് ഞെട്ടി സാറിന് വിളിക്കുകയാണ് ശ്യാമ, നാളെ തന്നെ രാജിക്കത്ത് തരും. എടാ മോനെ അഖിലെന്ന് വിളിച്ച് ആദ്യ തോളിലേക്ക് കൈവയ്ക്കുമ്പോൾ കൈ തട്ടി മാറ്റുകയാണ് അഖിൽ. അരുൺ പറയുന്നു, എടാ അഖി നീ വെറുതെ മണ്ണുതരം ഒന്നും കാണിക്കരുത്. അഖിൽ പറയുന്നു, വേണ്ട, ഏട്ടന്മാരും ശ്യാമയുടെ ഭാഗത്ത് തെറ്റു കണ്ടുപിടിച്ചതല്ലേ, അതുകൊണ്ട് ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അമൃത പറയുന്നു, അഖി അമ്മ ദേഷ്യത്തിൽ പറഞ്ഞതാ, അത് നീ വിട്ടേക്ക്. ഉടനെ വസന്തരാമ പറയുകയാണ്, വിടുന്നതും വിടാത്തതും അവന്റെ ഇഷ്ടം. അഖി എന്റെ മോന, അവൻ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വിവേകമുള്ള ആളാ. പക്ഷെ അവന്റെ മനസ്സിനെ നമ്മുടെ നേർക്ക് തിരിച്ചു വിട്ടിരിക്കുകയാണ് ഒരാള്. ഞാൻ അവളോട് ചെയ്തത് 100% ശരിയായ കാര്യമാ. അതിന് മാപ്പ് പോയിട്ട് പോട്ടെ എന്ന് പോലും ഞാൻ പറയില്ല. മാത്രവുമല്ല ഞാൻ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. വസുന്ധരാമയുടെ കയ്യിലേക്ക് പിടിച്ചുകൊണ്ട് ശ്യാമ പറയുന്നു, അമ്മേ അമ്മേ അങ്ങനെയൊന്നും പറയല്ലേ. വസുന്ധരാമ കൈ തട്ടി മാറ്റുമ്പോൾ ശ്യാമ പറയുകയാണ്, തെറ്റ് എന്റെ ഭാഗത്താ, ഞാൻ മാപ്പ് പറയുന്നു, നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം. സാർ അമ്മയോട് മാപ്പ് പറ, എല്ലാം അവസാനിക്കട്ടെ. സാർ മാപ്പ് പറ. എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് വസുന്ധരാമയുടെ അരികിലേക്ക് വന്ന് അഖിൽ പറയുന്നു, അമ്മയുടെ ദുരഭിമാനത്തിന് വേണ്ടി ഞാൻ താഴ്ന്നു തരുമെന്ന് കരുതണ്ട. കമ്പനിയിലെ ജോലിയും മറ്റു അവകാശങ്ങളും ഒക്കെ ഒഴിയുന്നതായി ഞാൻ എഴുതി തന്നിട്ട് ഇനി സംസാരിക്കാം. ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ ഐശ്വര്യ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ശ്യാമയൊന്ന് നോക്കിയിട്ട് അഖിൽ മുകളിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ അഖി മോനെ എന്ന് വിളിച്ച് മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് ആദ്യം അരുണും. ഏട്ടാ വേണ്ടെന്ന് പറഞ്ഞ് അഖിൽ മുകളിലേക്ക് പോകുന്നു. ടെൻഷനോടുകൂടി ശ്യാമ എല്ലാവരെയും നോക്കിയിട്ട് അഖിലിന്റെ പിന്നാലെ പോകുകയാണ്. ഐശ്വര്യ പതിയെ അമൃതയോട് പറയുന്നു, ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാം നന്നായി. വിരൽ ചൂണ്ടി അമൃത പറയുന്നു, എല്ലാത്തിനും കാരണക്കാരി നീയാ, അനുഭവിക്കും നീ. ഓർമ്മിച്ചു ആദ്യം അരുണും അകത്തേക്ക് പോകുമ്പോൾ കിച്ചണിലേക്ക് പോകുകയാണ് അമൃതയും ഐശ്വര്യയും. വസുന്ധരാമ പറയുന്നു, ആനന്ദേട്ടനെ വിഷമിപ്പിച്ചതല്ല, എന്നോട് ക്ഷമിക്കണം. അങ്ങനെ വസുന്ധരാമയും അകത്തേക്ക് പോകുകയാണ്. തുടർന്ന് റൂമിലേക്ക് വന്ന അഖിൽ ഒരു ഫയൽ എടുക്കുമ്പോൾ അരികിലേക്ക് വന്ന ശ്യാമ ചോദിക്കുന്നു, സാർ എന്ത് ചെയ്യാൻ പോകുക? അഖിൽ ചോദിക്കുന്നു, ഞാൻ അവിടെ പറഞ്ഞത് കേട്ടില്ലേ, കമ്പനിയിലെ എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കാൻ പോകുക. അതുമാത്രമല്ല കുടുംബത്തിലെ എല്ലാ അവകാശങ്ങളും വിട്ടുകൊടുക്കാൻ പോകുക. ഒന്നും വേണ്ട, ഞാൻ മാത്രമല്ല താനും രാജിവെക്കണം. ശ്യാമ ചോദിക്കുന്നു, സാർ ജോലി രാജിവെച്ച പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? അഖിൽ ചോദിക്കുന്നു, എന്താ തനിക്ക് പേടിയാണോ? ശ്യാമ പറയുന്നു, സാർ എന്ത് പറഞ്ഞാലും ആ നിമിഷം അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഈ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടല്ലേ ജീവിക്കുന്നത്? അഖിൽ ചോദിക്കുന്നു, ഈ ജോലി അല്ലായിരുന്നെങ്കിൽ നമ്മൾ ജീവിക്കില്ലേ? ഞാൻ എല്ലാം രാജിവെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് രാജിവെക്കാനല്ലേ? ഒക്കെ നീയും കേട്ടതല്ലേ, അഭിമാനം എന്ന് പറയുന്നത് വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. ശ്യാമ, എന്റെ അഭിമാനം രക്ഷിക്കാനല്ല നിന്റെ അഭിമാനത്തിനു കൂടി വേണ്ടിയാ ഞാൻ ഈ തീരുമാനം എടുക്കുന്നത്. ശ്യാമ പറയുന്നു, അറിയാം സാർ, പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. സാർ ഇപ്പോ സാറ് വല്ലാത്തൊരു ദേഷ്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നമുക്ക് 2 ദിവസം ഒരു അവധി എടുക്കാം, എന്നിട്ട് 3ാമത്തെ ദിവസവും ഇതേ മാനസികാവസ്ഥയിലാണെങ്കിൽ നമുക്ക് രാജിവെക്കാം. അഖിൽ പറയുന്നു, 2 ദിവസം പോയിട്ട് 2 നിമിഷം പോലും ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. ശ്യാമ, അവിടെ ഞാൻ കേട്ട ഓരോ വാക്കും മരിക്കുന്നത് വരെ എന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങണമെങ്കിൽ ഈ തീരുമാനം നടപ്പിലാക്കിയേ പറ്റൂ. രാജിവെക്കുക, അവകാശങ്ങൾ ഒഴിയുക. അഖിലിന്റെ തോളിൽ കൈവച്ച് ശ്യാമ പറയുന്നു, സാർ ഞാൻ സാറിന്റെ കൂടെയുണ്ട്, ഞാനും രാജിവെക്കുക. അഖിൽ പറയുന്നു, അപ്പൊ നാളെ രാവിലെ കമ്പനി ചെയർമാൻ ശ്രീ ആനന്ദ വർമ്മയെ നമ്മൾ രാജിക്കത്തേൽപ്പിക്കും. തുടർന്ന് വർമ്മ പറയുന്നു, വസു കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ്, നോക്ക് ഒരു പരിധി കഴിഞ്ഞാ പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കില്ല. വസുന്ധരാമ ചോദിക്കുന്നു, ആര് പറഞ്ഞു? ഞാൻ വിചാരിക്കുന്നിടത്ത് തന്നെ കാര്യങ്ങൾ എത്തിക്കും. ഞാൻ വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് ആനന്ദേട്ടൻ അറിയാലോ. ഈ കുടുംബത്തിലെ ഒരു ബന്ധവും തകരാൻ പാടില്ല. വർമ്മ പറയുന്നു, പക്ഷെ ഇപ്പൊ തകർന്നില്ലേ, നീ എന്തിനാ ശ്യാമയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? വസുന്ധരാമ പറയുകയാണ്, അതെ എന്തിനാ ഞാൻ അവളെ പുറത്താക്കിയത്? ആനന്ദേട്ടൻ പറ, എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചതുകൊണ്ട്, അത് അവളും സമ്മതിച്ചതല്ലേ. വർമ്മ പറയുന്നു, നീ ശ്യാമയുടെ വശം കൂടി ചിന്തിക്ക്. അപ്പോൾ വസുന്ധരാമ പറയുകയാണ്, എനിക്ക് എന്റെ വശത്തുനിന്ന് മാത്രം ചിന്തിച്ചാ മതി, അതുമല്ല അവളുടെ വശത്തുനിന്ന് ചിന്തിച്ചാലും ന്യായം എന്റെ ഭാഗത്താ. ശ്യാമയുടെ രക്തബന്ധമോ കുടുംബ ബന്ധമോ ഒന്നും അല്ല അശ്വതി. എന്നിട്ടും അവളെ സഹായിക്കാൻ ഇവള് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം തകർക്കാൻ ഉദ്ദേശിച്ചിട്ട് തന്നെയാ. ആനന്ദേട്ടനോട് ചോദിക്കട്ടെ, ചില രഹസ്യങ്ങള് രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കണ്ടേ? ആനന്ദേട്ടൻ പറ. വർമ്മ പറയുന്നു, ഒന്നിന്റെ ആവശ്യമില്ലായിരുന്നു. വസുന്ധരാമ പറയുകയാണ്, പഴയതൊന്നും മനസ്സിൽ വെച്ച് ഇനി ആരും ആരെയും കുറ്റം പറയണ്ട. എന്റെ കുറ്റം കൊണ്ടാണെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ ചിന്തിച്ചാ മതി. വർമ്മ പറയുന്നു, അഖില് കമ്പനിയിലെ സ്ഥാനങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടാ കേറിപ്പോയത്. നീ ആ രീതിയിലൊന്നും സംസാരിക്കരുതായിരുന്നു. വസുന്ധരാമ പറയുന്നു, അത് ഞാൻ മനഃപൂർവ്വമായിട്ട് തന്നെ പറഞ്ഞതാ. മുകളിൽ ചെന്നിരുന്നിട്ട് അവരിപ്പോ ആലോചിക്കുകയായിരിക്കും, രാജിവെച്ചാൽ എങ്ങോട്ട് പോകും, എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിക്കുകയാകും. അവൾക്കും അറിയാം എടുത്തുചാടി എന്തെങ്കിലും ചെയ്താൽ വഴിയാധാരമാകുമെന്ന്. അവൾ
അവള് ബുദ്ധി ഉപദേശിക്കും, അവൻ രാവിലെ വന്ന് സോറിയും പറയും. പക്ഷെ ആനന്ദേട്ട ഒരു കാര്യം, അവളുമായിട്ട് ഞാൻ ഇനി ഒരുമിച്ച് പോകുമെന്ന് ആനന്ദേട്ടൻ കരുതണ്ട. അങ്ങനെ ഒരു ഒത്തുപോകൽ ഈ ജന്മത്തിനി ഉണ്ടാകില്ല. വസുന്ധരയുടെ ഭാഗത്തുനിന്ന് എന്തായാലും ഇല്ല. ഈ ഒരു വിഷയത്തില് ആനന്ദേട്ടൻ ഇടപെടണ്ട, ഒക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടി പറയാം, ശ്യാമയുമായിട്ട് ഞാൻ ഒത്തുപോകില്ല. അഖി അവളെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ തള്ളി പറയുകയോ വേണം, എന്നിട്ട് എന്റെ അടുത്ത് വരട്ടെ, അപ്പൊ ആലോചിക്കാം. അതിനുശേഷം കാണിക്കുന്നത് ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങി ഇറങ്ങുകയാണ് വർമ്മ. ഈ സമയം അച്ഛാന്ന് വിളിച്ച് അവിടേക്ക് വരികയാണ് അഖിലും ശ്യാമയും. എന്താ മോനെ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ അഖിൽ പറയുന്നു, അച്ഛാ അച്ഛന് ദേഷ്യം തോന്നരുത്, വിഷമവും വേണ്ട, ഇതിനെയും ഒരു ഇഷ്യൂ ആക്കണ്ട. എന്താടാന്ന് വർമ്മ ചോദിക്കുമ്പോൾ അഖിലിന്റെയും ശ്യാമയുടെയും റെസിഗ്നേഷൻ ലെറ്റർ വർമ്മയുടെ നേരെ നീട്ടുകയാണ് അഖിൽ. വർമ്മ ചോദിക്കുന്നു, എന്താ ഇത്? ഈ സമയം സംശയത്തോടുകൂടി അവിടേക്ക് വരികയാണ് വസുന്ധരാമ. അഖിൽ പറയുന്നു, ഞങ്ങൾ ആ തീരുമാനം എടുത്തു വെച്ചാ, കമ്പനിയിലെ ജോലിയും മറ്റവകാശങ്ങളും ഒക്കെ ഞങ്ങൾ ഒഴിയുകയാണ്, രാജിക്കത്തായത്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വസുന്ധരാമ. വർമ്മ പറയുന്നു, അഖി ഒരു പ്രശ്നത്തിന്റെ പേരിൽ വാക്കുതർക്കവും കുറച്ച് ബഹളവും ഒക്കെ ഉണ്ടായി, അത് അവിടെ അങ്ങ് തീർന്നു. ഇതിനെ അഭിമാന പ്രശ്നമായിട്ടൊന്നും മാറ്റണ്ട, അമ്മയല്ലേ പറഞ്ഞത്, അതങ്ങ് മറന്നേക്ക്. വസുന്ധരാമ പറയുന്നു, ആനന്ദേട്ടൻ പറയുന്നത് കേട്ടാലേ, ഞാൻ പറഞ്ഞത് തെറ്റാണെന്നും പക്ഷെ അങ്ങ് ക്ഷമിച്ചു കൊടുക്കണമെന്നും ഒരർത്ഥം തോന്നുവല്ലോ. ഇത് കേട്ട് അഖിൽ ദേഷ്യത്തോടുകൂടി നിൽക്കുമ്പോൾ സാറിന് വിളിച്ച് തോളിൽ കൈവച്ച് വേണ്ട എന്ന് കാണിക്കുകയാണ് ശ്യാമ. ശേഷം ശ്യാമ പറയുന്നു, അച്ഛാ അമ്മ നമുക്കിനി ഇതിലും ഒരു തർക്കം വേണ്ട, രാജിവെക്കാൻ ഇന്നലെ അഖിൽ സാർ തീരുമാനിച്ചപ്പോൾ ഞാനും തടഞ്ഞതാ, പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോഴാ മനസ്സിലായത് രാജി എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന്. വർമ്മ ചോദിക്കുന്നു, ഓഹോ അപ്പൊ അങ്ങനെയാണോ കാര്യങ്ങള്? ശ്യാമ പറയുന്നു, അച്ഛാ എനിക്കറിയാം, എന്നെ ഓഫീസിൽ ഉയർന്ന സ്ഥാനത്തെത്തിക്കാൻ അച്ഛൻ തന്ന പിന്തുണ, സ്വന്തം മകളായിട്ട് തന്നെ എന്നെ സ്നേഹിച്ചു, ആ കരുതലും സ്നേഹവും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്നെനിക്കുണ്ട്. അതുകൊണ്ടാ അഖിൽ സാറിന്റെ തീരുമാനത്തിനൊപ്പം ഞാനും നിന്നത്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി വസുന്ധരാമ പറയുന്നു, നിർത്ത്, ഇന്നലെ ഇവൻ വെല്ലുവിളിച്ചെങ്കിലും തീരുമാനം എടുപ്പിച്ചത് നീയാ, എനിക്കറിയാം. അത് ശത്രുവിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വീടിനെ പൊളിച്ചെടുക്കാൻ നോക്കുകയല്ലേ നീ? പക്ഷേ വസുന്ധര ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒന്നും നടക്കാൻ പോകുന്നില്ല. ശ്യാമ പറയുന്നു, അമ്മേ എന്നോടുള്ള ദേഷ്യം കാരണം ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടി പറയുകയാണമ്മ. അപ്പോൾ വസുന്ധരാമ പറയുന്നു, ഞാൻ അങ്ങനെ സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന ആളൊന്നും അല്ല. ആനന്ദേട്ട അവളുടെ രാജി സ്വീകരിച്ചേക്ക്, അഖിയുടെ തിരിച്ചു കൊടുക്കാം. ഇത് കേട്ട് ശ്യാമ അഖിലിനെ നോക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ശർമ്മ ചാനൽ.